അല്ലാഹുവേ സർവസ്തുതിയും നിന്നെ കാണും തമ്പുരാനെ അല്ലാഹുവേ നിന്നെ സ്തുതിക്കുവാനുള്ള കാരണം എന്തെന്നറിയുമോ ആ കാരണം മറ്റൊന്നുമല്ല റബ്ബിൽ ആലമീൻ സർവലോകത്തിന്റെയും രക്ഷിതാവ് നീയാണ് അല്ലാഹുവേ സ്വാഭാവികമായി ബഹുവചനം ഉപയോഗിച്ചിട്ട് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ലോകങ്ങളിൽ രണ്ടിലധികത്തോളം ലോകമുണ്ടാവണം നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ ഏതൊക്കെ ലോകമെന്ന് പറഞ്ഞാൽ ഇഹലോകവും പരലോകമെന്ന് പറയും രണ്ടില് കൃത്യപ്പെടുത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്ന സമഗ്രമായ മേഖലകളെ അവന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പ്രതിപാദിക്കുന്ന അവന്റെ ജീവിതത്തിന്റെ സമഗ്രമായ പരിപാദനത്തിന്റെ ലോകത്തിന്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ച് റബ്ബിൽ ആലമീൻ സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഖുർആൻ പറയാനുള്ള കാരണം ആദ്യം തന്നെ പറയുന്നത് റബ്ബിൽ ആലമീൻ സർവലോകത്തിന്റെയും രക്ഷിതാവ് നീയാണ് അല്ലാഹുവേ എന്ന് ബഹുവചനം പറഞ്ഞാൽ അൽ ആലമീൻ ലോകങ്ങൾ എന്ന് ബഹുവചനം പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടിലധികം ഉണ്ടെന്നാണ് അറബി ഭാഷയുടെ ഭാഷാശാസ്ത്ര പ്രകാരം രണ്ടിലധികം മാ ഫൗകൽ ഇഫ്നൈൻ രണ്ടിന്റെ മുകളിലുള്ളതിനോടാണ് ബഹുവചനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകം എത്ര ലോകമുണ്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ദുനിയാവും ആഖിറത്തും അല്ലെങ്കിൽ ഇഹലോകവും പരലോകവും ഇതിനപ്പുറത്തേക്കൊരു മൂന്നാമത്തെ ലോകത്തെ കുറിച്ച് നമുക്ക് പരിചയമില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ഒന്നാമത മഴ കാലാവസ്ഥ പ്രതികൂലം അപ്പൊ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് തണുത്തിരുന്നാല എല്ലാ രീതിയിലും കാലാവസ്ഥയും അവസ്ഥയും വളരെ പ്രതികൂലമാണ് നമ്മളെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ആകെ പറയുന്നത് എത്ര ലോകമാ രണ്ട് ലോകം ഒന്ന് ഇഹലോകം മറ്റൊന്ന് പരലോകം ഒന്ന് ദുനിയ മറ്റൊന്ന് ആഖിറ ആജിലൻ വൈറ ആജിൽ എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത് ആ ലോകം ഒന്ന് രണ്ടിലധികം ഉണ്ടെന്നാണ് അതായത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ കടന്നു പോകുന്ന അവന്റെ ജീവിതത്തിന്റെ സമഗ്രമായ ഒരു വിശകലനമാണ് റബ്ബിൽ ആലമീൻ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഖുർആൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ഇത് ഖുർആനിനെ കടിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അത് ദുനിയാവല്ല നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അത് ദുനിയാവല്ല ആ സമഗ്രമായ ജീവിതത്തെ ഞാൻ ഒരല്പസമയം കൊണ്ട് ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ നമ്മളൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം ദുനിയാവല്ല ഏതാണ്ട് അഞ്ചോളം ഘട്ടങ്ങൾ കടന്നിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങി അവസാനിക്കുക അവന്റെ ലോകത്തിന്റെ ആദ്യത്തെ ലോകമേണെന്നറിയോ അതവൻ ദുനിയാവിലേക്ക് പിറന്നു വീണപ്പെടല്ല അനന്യ സാധാരണമായ അഭൂമികമായ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമാവാത്ത അവന് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു ലോകത്തിലാണ് നമ്മുടെ തുടക്കമുണ്ടായത് ആ ലോകം ആത്മാവുകളുടെ ലോകമാണ് ശരീരത്തിന്റെ സാന്നിധ്യമില്ലാത്ത ആത്മാവുകളുടെ ലോകം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം വദുല്ലിയതഹും വഅശഹദഹും വലാ അൻഫുസഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ അശഹിദിനാ അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം എവിടെയെന്നറിയോ ശരീരത്തിന്റെ സാന്നിധ്യമില്ലാതെ ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വരുന്ന എല്ലാ ആത്മാവുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ആത്മാവുകളുടെ ലോകത്ത് ഹാജരാക്കിയിട്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളോട് അല്ലാഹു ചോദിച്ചു അത്രേ അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആ സമയത്ത് എല്ലാ റൂഹുകളും അല്ലാഹുവിനോട് പറഞ്ഞു അല്ലാഹുവേ നീയാണ് ഞാനാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയുക പോലുമില്ലെന്ന് പടച്ചറപ്പിനോട് ആത്മാവുകളും മറുപടി പറഞ്ഞപ്പോ രണ്ടാമതും അല്ലാഹു ആത്മാവുകളെ ക്ഷിട്ടിച്ചു അത്രേ
അവരെ തീരിട്ട് വർഷങ്ങളോള ശിക്ഷിച്ചിട്ട് അല്ലാഹു ചോദിച്ചു പത്രേ ഇനി പറയുക അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ ആ സമയത്ത് നമ്മുടെ ആത്മാവുകളെ ആരുടെ ആത്മാവിനെന്നറിയോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ കടന്നു പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും എന്റെയും നിങ്ങളുടെയും അടക്കമുള്ള ആത്മാവുകൾ അല്ലാഹുവിനോട് പറഞ്ഞു പത്രേ അല്ലാ ഞങ്ങൾക്ക് നിന്നെ അറിയില്ല റബ്ബേ ചുരുക്കി പറയട്ടെ പലവിധ ശിക്ഷകൾ കൊടുത്ത് അവസാനം അല്ലാഹു ആത്മാവുകളെ പട്ടിണിയിലിട്ടു പത്രേ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുടുംബിരിക്കുന്ന ആത്മാവുകളോട് അല്ലാഹു ചോദിച്ചു ഇനി പറയുക അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ ഞാൻ നിങ്ങളെ അടക്കമുള്ള ആളുകളുടെ ആത്മാവുകൾ പറഞ്ഞു പത്രേ അല്ലാഹുവേ അന്ത റബ്ബുനാ വനഹിനു അബീദുക അല്ലാഹുവേ അന്ത റബ്ബുനാ നീ ഞങ്ങളുടെ രക്ഷിതാവാണ് നമ്പുരാനെ വനഹിനു അബീദുക ഞങ്ങൾ നിന്റെ അടിമകളാണ് അല്ലാഹുവേ ഇങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് അറിയാൻ നമുക്ക് സാധ്യതയില്ല സഹോദരങ്ങളെ ശരീരത്തിന്റെ സാന്നിധ്യമില്ലാതെ ആത്മാവുകൾ മാത്രം നിലനിൽക്കുന്ന അനന്യ സാധാരണമായ അഭൗമികമായ മനുഷ്യന്റെ യുക്തികൾ കൊണ്ട് ചിന്തിച്ചാൽ അന്യമായി പോകുന്ന ചിലപ്പോൾ കോപ്പർനിക്കസ് ഇത് നിഷേധിച്ചേക്കാം ഗലീലിയോ ഇത് നിഷേധിച്ചേക്കാം ടോളമി ഇതിനെ നിഷേധിച്ചേക്കാം പക്ഷേ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഇത് വാസ്തവമാണ് ഇത് നിങ്ങൾ നിരാകരിക്കരുത് നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് അല്ലാഹുവേ അന്ത റബ്ബുനാ നീ ഞങ്ങളുടെ റബ്ബാണ് റബ്ബേ വനഹിനു അബീദുക അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ നിന്നെ അടിമകളാണ് തമ്പുരാനെ ഞങ്ങൾ നിന്റെ അടിമകളാണ് തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് നമ്മൾ സമ്മതിച്ചപ്പോ അല്ലാഹുവിനറിയാമല്ലോ മനുഷ്യൻ വാക്കുപാലിക്കാത്തവനാണ് അല്ലാഹു ഹജറുൽ അസ്വദിനെ വിളിച്ചു പത്ര ഹജറുൽ അസ്വദെ ഇവിടേക്ക് വരിക ഈ മനുഷ്യന് മുഴുവനെ ഞാൻ റബ്ബാണെന്ന് അംഗീകരിച്ച ഈ അംഗീകാരത്തിന് നീ ഒന്ന് സാക്ഷി നിൽക്കുമോ ഹജറുൽ അസ്വദെ ഇന്ന് ലോകത്തിന്റെ ജനകോടികൾ വെള്ളവസ്ത്രം ധരിച്ച് തൽബിയത്തിന്റെ മന്ത്രവുമായി ചുണ്ടുകൾ ചേർത്ത് വെച്ചിട്ടൊരു ചുംബനം കൊടുക്കാൻ വല്ലാതെ വെമ്പല് കൊള്ളുന്ന ആ കറുത്ത കല്ലിനെ അല്ലാഹു സാക്ഷിയാക്കിയത്രേ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ച ധാരണാപത്രത്തിനെ സാക്ഷി നിർത്തിയിട്ട് ഈ ആത്മാവുകളെ മുഴുവനും അല്ലാഹു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലേക്ക് മടക്കിയത്രേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടം സമഗ്രമായ നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘട്ടമായി ഖുർആൻ പറയുന്നത് വെറുതെ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നീ ജനിച്ചു വീണതല്ല ഒരു പിതാവിന്റെ മുതുകിൽ നിന്ന് ബീജമായി നീ വന്നു വീണതുമല്ല ഇത് പടച്ചറപ്പിന്റെ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്ത കരാറിന്റെ ഉടമ്പടിയുടെ ബാക്കിപത്രമായി നീ ഭൂമിയിലേക്ക് വന്ന് പിറന്നു വീണതാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം ഘട്ട സമയം കുറവായത് കൊണ്ട് ചുരുക്കി പറയട്ടെ അതോടെ നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ ജീവിതത്തിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചു രണ്ടാമത്തെ ഭാഗം പിന്നീട് നമ്മൾ രണ്ടാമത്തെ ലോകത്തേക്ക് യാത്രയായി ആ യാത്ര എവിടെ നിന്നെന്നറിയുമോ ലം യകു നുതുഫത്തൻ മിൻ മനിയും ഏതോ ഒരു പിതാവിന്റെ മുതുകിന്റെ മുകളിൽ നിന്ന് ഒരു രേതസ്കണമായി ഒരു ഇന്ദ്രിയ തുള്ളിയായി നിന്നെ ഞാനിതാ നിന്റെ ജീവിതത്തിന്റെ രണ്ടാം കാലത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഒന്ന് കഴിഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ട അല്ലാഹു പറയാണ് നിന്റെ റബ്ബ് ഞാനാ നീ ഇവിടേക്ക് ആകസ്മികമായി പറന്നു വീണതല്ല അല്ലാഹുവേ
ഓ മനുഷ്യാ നിന്നെക്കുറിച്ചൊരു പുൽക്കൊടി എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു കാലം നിനക്ക് കഴിഞ്ഞു കിടന്നില്ലയോ നിന്റെ ജനന തീയതിക്ക് മുമ്പ് നീ ആരായിരുന്നു ഈ ഭൂമിയിലെ ഒരു വെറും ഒരു സാങ്കൽപ്പിക കഥാപാത്രമായി നീ നിലനിൽക്കുമ്പോൾ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാദിൻ നബ്തലി ഫജഅല്ലാഹു സമീഅൻ അബ്സീറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാദിൻ നബ്തലി നിന്നെ ഞാൻ ഒരു ഒട്ടിപ്പിടിക്കുന്ന രേതസ് കണത്തിൽ നിന്ന് നിന്നെ ആ സിട്ടിച്ചെടുത്തരാ സഹോദരിമാരെ സമാധാനത്തോടെ ശ്രദ്ധിച്ചു കേട്ടോളുക നമ്മുടെ രണ്ടാമത്തെ ലോകത്തിലേക്ക് അല്ലാഹു നമ്മളെ കടത്തി കൊണ്ടുപോവുകയാ ആ രണ്ടാമത്തെ കാലഘട്ടം ഏതെന്നറിയുമോ ഒരു പിതാവിന്റെ മുതുകിന്റെ പുറകുഭാഗത്ത് നിൽക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായി അലം യകു നുത്ഫതന മിൻ മനിയുന നിന്നെ ഞാനിതാ ഒരു ഇന്ദ്രിയ തുള്ളിയായി പിതാവിന്റെ മുതുകിൽ നിന്ന് ആ പിതാവിന്റെ മുതുകിൽ നിന്ന് പ്രവഹിക്കപ്പെടുകയാ അത് നിന്റെ മാതാവിന്റെ അണ്ടാശയത്തിന്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോ ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രവിക്കുന്ന ഇന്ദ്രിയ തുള്ളികളിൽ 20 കോടി മുതൽ 40 കോടിയോളം വരെ ബീജമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് 20 കോടിയോളം വരുന്ന ബീജങ്ങൾ മാതാവിന്റെ ഗർഭാശയം ലക്ഷ്യമാക്കി യാത്രതിരിക്കുമ്പോ പിതാവിന്റെ മുതുകിൽ നിന്ന് ആ സമയത്ത് അഹമ്മദ് കബീർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വ ലോകത്തില്ല ഒരു സാങ്കല്പികമായ കഥാപാത്രമാണ് ഇവിടെ അന്ന് ഷെരീഫ് ദാരിമിയില്ല അന്ന് ഹാരിസ് സാഹിബില്ല നീ ഒരു ഇന്ദ്രിയ തുള്ളിയായി ഒട്ടിപ്പിടിക്കുന്ന ഇന്ദ്രിയ തുള്ളിയായി 2 കോടിയോളം വരുന്ന ബീജങ്ങളുടെ ഒരു പട്ടാളം മാർച്ച് ചെയ്യുകയാ ബീജമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ഒരു മൊട്ടു സൂദിയുടെ അഗ്രത്തിന്റെ വലിപ്പം പോലുമില്ലാത്ത 20 കോടിയോളം വരുന്ന ബീജങ്ങൾ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ വായ്മുഖത്തെത്തുമ്പോ 20 കോടി ബീജത്തിൽ നിന്ന് 19,99,999,999 ബീജങ്ങളെയും മാറ്റി നിർത്തി അതിൽ നിന്ന് ഒരെണ്ണത്തെ മാത്രം തിരഞ്ഞെടുത്ത് അത് നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലോട്ട് കടത്തിവിട്ട് അത് പിന്നെ കോശമായി വിഭജിച്ച് ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്നെ ഞാൻ വളർത്താൻ തുടങ്ങുകയാ അത് നിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ കാലഘട്ടമാ വെറും ഒരു ഇന്ദ്രിയ തുള്ളിയായി വന്ന നീ ഒരു രക്തക്കട്ടയാകുന്നു പിന്നെ നീ ഒരു മാംസപിണ്ഡമാകുന്നു തുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ ഫഖലഖ്നൽ അലഖത മുളഖ ഫഖലഖ്നൽ മുളഖത ഇളാമ ഫകസൗനൽ ഇളാമ ലഹമ 40 ദിവസം രക്തപിണ്ഡമായി പിന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ അടുത്ത 40 ദിവസം മാംസപിണ്ഡമായി പിന്നെ 40 ദിവസം ആ മാംസപിണ്ഡത്തിന്റെ മുകളിലേക്ക് ഞാൻ എല്ലുകളെ കൊണ്ടുവന്ന് ഫകസൗന ലിലാമ ലഹമാ എല്ലുകളുടെ മുകളിൽ മാംസം ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് നാലാമത്തെ മാസം ഞാൻ പറഞ്ഞു വിട്ട മാലാക നിന്റെ ഉമ്മാന്റെ ഗർഭാശയ കെട്ടിന്റെ ഉള്ളിൽ വെള്ളത്തിൽ കിടക്കുന്ന നിനക്ക് ഞാൻ പറഞ്ഞു വിട്ട ഒരു റൂഹുമൂരി നീ പിന്നെ കുഞ്ഞായി വളരാൻ തുടങ്ങുമ്പോ നിന്നെ ഞാൻ അതിനകത്തിട്ട് വളർത്തുകയാ 9 മാസവും 10 ദിവസവും മാത്രം നീണ്ടു നിൽക്കുന്ന രണ്ടാമത്തെ ജീവിത കാലഘട്ടം നിനക്കുണ്ട് അത് നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാ ഒരു റക്കാത്ത് പോലും നിസ്കരിക്കാതെ ഒരു തസ്ബീഹ് പോലും ചെയ്യാതെ ഉമ്മാന്റെ പൊക്കൽ കൊടിയിലൂടെ നിനക്ക് ഞാൻ ഭക്ഷണം നിന്റെ ഹൃദയത്തിന്റെ ശരീരത്തിലേക്ക് തന്നെ ഒരു പ്രയാസമില്ലാതെ നിന്നെ കാത്തു സൂക്ഷിച്ച് നീ എനിക്ക് വേണ്ടി ഒരു റുക്കു ചെയ്തിട്ടില്ല ഒരു തസ്ബീഹ് ചെയ്തിട്ടില്ല ഒരു നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല പക്ഷേ നിന്നെ ഞാൻ സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിന് തട്ടിയിട്ട് നിനക്ക് ക്യാൻസർ വരാതിരിക്കാൻ 3 പാടകൾ കൊണ്ട് നിന്നെ ഞാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിന സലാത്ത് 3 പാടകളുടെ ഇടയിൽ വെച്ച് നിന്നെ പൊതിഞ്ഞു വെച്ച് 9 മാസവും 10 ദിവസവും ആ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നീ ജീവിക്കുന്ന രണ്ടാമത്തെ ഘട്ടം അത് നിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം
പാറമനുഷ്യന്മാരെ രണ്ടാമത്തെ ഘട്ടമായി ഇപ്പൊ നമ്മൾ മെല്ലെ സൂര്യന്റെ വെളിച്ചം കണ്ടിട്ടില്ല. അമ്മയുടെ ഗർഭാശയത്തെ ഇങ്ങനെ കയ്യും കാലും ഇളക്കിയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഉമ്മ പ്രസവിക്കാൻ ലേബർ റൂമിൽ പോയി. ഡോക്ടർ ലേബർ റൂമിന്റെ ഉള്ളിൽ കയറ്റി ഉമ്മാനോട് പറഞ്ഞു, നോർമൽ പ്രസവമാണ്, ഇപ്പൊ അത് വളരെ കുറവാ. പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്. സിസേറിയനാണ് കൂടുതൽ. ആ ഒന്നുകിൽ സിസേറിയനാവാം അല്ലെങ്കിൽ നോർമൽ പ്രസവാവാം. അതിന്റെ ഉള്ളിലോട്ട് കയറി. ഇനി നമ്മുടെ മൂന്നാമത്തെ ഘട്ടം, സമയം കുറവാണ്, പെട്ടെന്ന് ഞാൻ പറയാം. ഇതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്, ഞാൻ പറയണമെങ്കിൽ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ അത് മതി. ഇനി മൂന്നാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഇതേവരെ ഇരുട്ടിന്റെ ലോകമാണ്. ഇതേവരെ ഇരുട്ടിന്റെ ലോകമാണ്, വെളിച്ചം കണ്ടിട്ടില്ല. ഇനി മൂന്നാമത്തെ ലോകം വെളിച്ചത്തിന്റെ ലോകമാണ്. ആ വെളിച്ചത്തിന്റെ ലോകത്തിലേക്കൊരു ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് നീ വെളിയിലോട്ട് വരികയാ. ആദ്യമായി 9 മാസവും അല്ലാഹു തീരുമാനിച്ച സമയമെടുക്കുമ്പോ ആ സമയത്ത് ഉമ്മാന്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കടലിന്റെ തിരമാല പോലെ പ്രക്ഷുബ്ധമായി ആഞ്ഞടിക്കുന്നു. മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വേലിയേറ്റം നടക്കുന്നു. കടലിന്റെ തിരമാലകൾ കരയിലേക്ക് വന്ന് തലതല്ലി തിരിച്ചു പോകുന്നത് പോലെ ഗർഭാശയത്തിന്റെ ഉള്ളിലെ വെള്ളം കടന്നിട്ട് വേലിയേറ്റം നടത്തുമ്പോ ആ വേലിയേറ്റത്തിന്റെ ഇടയിൽ ഗർഭാശയത്തിന് കിടക്കുന്ന നിന്നെ അല്ലാഹുമല്ല ഭൂമിയിലേക്ക് കൊണ്ടുവരികയാ. ആദ്യമായി സൂര്യന്റെ വെളിച്ചം കാണുമ്പോ വല്ലാതെ അപരിചിതമായ ഒരു ലോകത്തിന്റെ വെളിച്ചം കണ്ട് വാവിട്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മനുഷ്യ നിന്റെ മൂന്നാമത്തെ ലോകത്തേക്ക് നീ കടന്നു വന്നത്. ഈ ദുനിയാവിലോട്ട് കടന്നു വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വന്നത്. വലതറ്റുക്ക ഉമ്മുക്ക യബിനാദമ ബാഖിയാ വന്നാസു ഹൗലക യൽഹഖു سرورا وتغذي لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا ഈ ഭൂമിയിലേക്ക് നീ ജനിച്ചു വീഴുമ്പോ നീ വാവിട്ട് നിലവിളിച്ച് പേടിച്ചിട്ടാണ് വരിക. ആ സമയത്ത് ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പൊട്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കൊരു കുഞ്ഞു പിറന്നല്ലോ, എന്റെ ഭാര്യക്കൊരു കുഞ്ഞു പിറന്നല്ലോ, എന്റെ മോൾക്കൊരു കുഞ്ഞു പിറന്നല്ലോ. നീ ഭൂമിയുടെ വെളിച്ചം കണ്ട് വാവിട്ട് നിലവിളിക്കുമ്പോ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവര് പൊട്ടിച്ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്. ഇനി നിന്റെ മൂന്നാമത്തെ ലോകത്തിൽ നിന്റെ ജോലി ഏതെന്നറിയോ? ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന കുഞ്ഞേ ഇനി നീ മരിക്കുന്ന സമയത്ത്, ജനന സമയത്ത് പൊട്ടിച്ചിരിച്ചവര് നീ മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരയുമ്പോ ആ പൊട്ടിക്കനഞ്ഞു വാവിട്ട് നിലവിളിക്കുന്നവരുടെ ചാരത്ത് നിന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ എന്റെ ജീവിതത്തിൽ നീ പരിശ്രമിക്കണേ എന്ന കവിയുടെ വാക്കുകൾ കടമെടുത്തു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മൂന്നാമത്തെ ജീവിതത്തിന്റെ സമഗ്രമായി ഖുർആൻ പറയുകയാ. മൂന്നാമത്തെ ജീവിത ഘട്ടത്തിലേക്ക് പൊട്ടിക്കരഞ്ഞിട്ടാണ് നമ്മൾ കടന്നു വന്നത്. അല്ലാഹു നമ്മളെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ നമ്മൾ വരുന്ന ലോകത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാ വരിക. നമ്മൾ ജനിക്കുമ്പോ തന്നെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. വെളിയിലോട്ട് വരുന്നത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ തന്നെ കുട്ടി വരുന്നത് എങ്ങനെയാ? അടുത്ത് ലേലം ചെയ്ത് കൊടുക്കൂ, ആവശ്യക്കാരുണ്ട്. നമ്മൾ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ എങ്ങനെയാ കുട്ടിയുടെ കയ്യിരിക്കുന്ന? എങ്ങനെയാ? നിങ്ങൾക്കതൊന്നും അറിഞ്ഞുകൂടെ, അവരോട് ചോദിക്കും. നമ്മൾ ആ സമയത്ത് 10 രൂപയുടെ കപ്പലണ്ടി മേടിച്ചിന്ന് ലേബർ റൂമിന് മുമ്പിൽ ഇങ്ങനെ നടക്കുകയല്ലേ? പാവത്തുങ്ങളല്ലേ, ഇത് വേദനയൊക്കെ സഹിച്ച് അതിന്റെ അകത്ത് പെടാപ്പാട് പെടണം. കുട്ടി വെളിയിലോട്ട് വരുമ്പോ എങ്ങനെയാ വരിക?
കൈ ചുരുട്ടിപ്പിടിച്ച് നിങ്ങൾ എന്നെ നോക്ക് എന്നെ നോക്ക് കൈ ചുരുട്ടിപ്പിടിച്ചിട്ടാ വരിക. സാധാരണ നമ്മൾ കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചുരുട്ടി പിടിക്കുക. ഇപ്പൊ എന്റെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുക. സാധാരണ ഒരാള് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണമെങ്കിൽ കൈ കൈക്കുമ്പിളിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണം. ഇപ്പൊ ജനിച്ചു വീണ കുട്ടി കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കാൻ അവന്റെ കൈക്കുമ്പിളിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ആ കൈക്കുമ്പിളിൽ അവന് കെട്ടിപ്പിടിച്ച് ചുരുട്ടിപ്പിടിച്ചു വന്നതെങ്ങനെയാ? കവിക്ക് വല്ലാത്തൊരു സംശയം ദുനിയാവിനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഇതൊന്ന് ഓർമ്മിപ്പിച്ചു തരട്ടെയോ? കവിക്ക് വല്ലാത്ത സംശയം ഈ കുഞ്ഞെന്തിനാണ് നവജാത ശിശു ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോ എന്തിനാണ് നവജാത ശിശു ഇപ്പൊ ജനിച്ച കുഞ്ഞിന് കൈയിങ്ങനെ ചുരുട്ടി പിടിച്ചു വരുന്നതെന്താ? കവിയതാ കുഞ്ഞിനോട് ചോദിച്ചു, അത്ര കണ്ണേ മുത്തേ കണ്ണേ തേനേ പാലേ മുട്ടീസേ ക്യാഹേ ആനേ വാലാ സിന്ദഗീ കീ സ്വപ്നാഹേ. ആ കുട്ടിയോട് കഥ പറയുകയാണ് കവി അദ്ദേഹത്തിന്റെ കാവ്യഭാവനയിൽ. നവജാത ശിശുവിനോട് ഞാൻ ചോദിച്ചു, മോനെ മുട്ടീസേ ക്യാഹേ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ എന്താണ് നീ കൈവെള്ളയിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു വന്നത്? ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞു. അത്രേ കവി പറയുകയാണ്, കവി കുട്ടി മറുപടി പറയുകയില്ല. കവി അദ്ദേഹത്തിന്റെ കാവ്യഭാവനയിൽ പറയുകയാണ്, ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞു, അത്രേ എന്റെ കൈക്കുമ്പിൽ എന്തെന്നറിയുമോ? ആനേവാല സിന്ദഗീ സ്വപ്നാഹേ. എന്റെ കൈയുടെ ഉള്ളിൽ ഞാൻ ഇനിയുള്ള ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ് കൂട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് എന്റെ കൈക്കുമ്പിൽ എന്നറിയുമോ? എന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ് ഞാൻ എന്റെ കൈക്കുമ്പിളിൽ കൂട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് നവജാത ശിശുവിനോട് മറുപടി പറഞ്ഞു. അത്രേ കൈക്കുമ്പിളിൽ സ്വപ്നവും കൂട്ടിപ്പിടിച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന മാനവാ, എല്ലാ സ്വപ്നങ്ങളുടെ മുകളിലാണ് മോഹമാണ് മനുഷ്യന്, മോഹമാണ് മനുഷ്യൻ, മോഹമാണ് മനുഷ്യന്. ഈ ദുനിയാവെന്ന് ചോദിച്ചാൽ അതവന്റെ മോഹമാണ്, മോഹമാണ് മനുഷ്യൻ. ഒടുക്കത്ത മോഹമാണ് മനുഷ്യന് മോഹം മണ്ണിനോടാണ്, മണ്ണിന് മോഹമോ മനുഷ്യനോടാണ്. ഒരാകത്ത് നമ്മൾ പാനൂര് 10 സെന്റ് മണ്ണ് കണ്ടാൽ നമ്മൾ പറയും, അത്ര മണ്ണേ നിന്നെ ഞാൻ എന്ത് വില കൊടുത്തും സ്വന്തമാക്കുമടാ, സെന്റിന് എന്ത് വിലയാണെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കുമടാ. അപ്പൊ മണ്ണ് നമ്മോട് മൂകമായ ഭാഷയിൽ പറയും, ഒന്നും തരാതെ നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കുമടാ, നീ എന്റെ മാറിൽ വന്ന് മലന്ന് കിടക്കുമടാ, നിന്റെ ശരീരത്തിലേക്ക് എന്റെ മണ്ണ് നിന്റെ വായിലോട്ട് കടന്നു കയറുമടാ. സഹോദര സഹോദരി, എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ പൊട്ടിത്തകർന്നു പോകുന്ന മോഹങ്ങളുടെ സ്ഫടിക കൊട്ടാരമാണ് ജീവിതം. ഒരു മനുഷ്യനെ നാം കബറടക്കുമ്പോ അവനെയല്ല കബറടക്കുന്നത്, അവന്റെ മോഹങ്ങളെയാണ് കബറടക്കുന്നത്. കല്യാണം കഴിക്കാനുള്ള മോഹത്തെ, മോളെ കെട്ടിച്ച് കാണാനുള്ള മോഹത്തെ, സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങാനുള്ള മോഹത്തെ, എല്ലാ മോഹങ്ങളും അവസാനിപ്പിച്ച് 6 അടി മണ്ണിലേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഈ 3-ാമത്തെ ലോകത്തേക്ക് വരുമ്പോ, ഈ 3-ാമത്തെ ലോകത്തിലാകെയുള്ളത് 60 വർഷത്തെ ആയുസാണ്. അറുപതോ 70 വർഷത്തെ കാലാന്തരത്തിന്റെ ഉള്ളിലാണ് എന്റെ മനുഷ്യന് ഞാൻ ഈ ഭൂമിയിൽ ഇടത്താവളം ഒരുക്കിയിട്ടുള്ളത്. ആ ചെറിയ ഒരു ഇടത്താവളത്തിന്റെ ഉള്ളിൽ പരമാവധി സ്നേഹത്തോടെ ജീവിക്കുക. 3-ാമത്തെ ലോകത്തെ പരിചയപ്പെടുത്തി തരട്ടെയോ? പരമാവധി സ്നേഹത്തോടെ ലോകത്ത് ജീവിച്ചു പോവുക. ആരെയൊക്കെയാണോ സ്നേഹിക്കേണ്ടത് അവരോട് സ്നേഹം പങ്കിടുക. വൈരാഗ്യമെന്തിന്? പ്രതികാരം എന്തിന്? തകരത്തെറിയാനുള്ള മോഹം എന്തിന്? ഈ മണ്ണിലേക്ക് മടങ്ങി പോകുന്ന ലോകത്താരോടാണ് വൈരാഗ്യം? 8 പൊറ്റും തിരിയാത്ത 8 വയസ്സുകാരിയോടോ? കടിച്ചീരിലൂടെ നടന്നു പോയ പാവപ്പെട്ട പെൺകുടിയോടോ? തന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന ലൈംഗിക അവയവം എന്തെന്ന് പോലും അറിയാൻ കഴിയാത്ത, ആ ഒരു വാക്കിന്റെ കാമം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത 8 വയസ്സുകാരി
വയസ്സുകാരിയോടോ റോഡിലൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട പെണ്ണിനോടോ മോളെ അന്വേഷിച്ചിറങ്ങുന്ന അമ്മയോടോ ഭർത്താവിനെ കാണാൻ പോകുന്ന പെങ്ങളോടോ ആ നടന്നു പോകുന്നത് നിന്റെ പെങ്ങളല്ലയോ അവള് നിന്റെ അമ്മയല്ലയോ അവള് നിന്റെ ഭാര്യയല്ലയോ അവള് നിന്റെ പ്രിയപ്പെട്ടവളല്ലയോ വടിയരികിലൂടെ നടന്നു പോകുന്ന പെണ്ണിനോട് എന്തിനാണ് ഇത്ര കാമത്തിന്റെ പേക്കൂത്ത് എന്തിനാണ് അവളെ തകർക്കാനുള്ള മോഹം സ്നേഹിക്കാൻ പഠിക്കുക ഈ മൂന്നാമത്തെ ലോകത്ത് 60 വർഷമാണ് നമ്മുടെ ആയുസ് ഏറി വന്നാൽ പടച്ചറപ്പ് തന്നാൽ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ സ്നേഹത്തോടെ നടന്നു പോകണേ യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ വഖൂലൂ ഖൗലൻ സദീദ യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാ ഈ മൂന്നാമത്തെ ലോകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ അല്ലാഹു തൗഫീക് നൽകട്ടെ മൂന്നാമത്തെ ലോകത്തെത്തി എന്താ ജോലി അല്ല പറഞ്ഞു ഇത്തഖുല്ലാ അല്ലാനെ പേടിച്ച് ജീവിക്കുക എല്ലാരോടും നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക ഇതേ ഉള്ളു ലോകത്ത് ജീവിതം നമുക്ക് ചെയ്യാൻ ഇത്രയുള്ള അതിനപ്പുറത്തോട്ടൊന്നുമില്ല പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അല്ലാഹു തൗഫീക് നൽകട്ടെ ആമീമറ മനുഷ്യന്മാരെ അല്ലാഹു തൗഫീക് നൽകട്ടെ പരമാവധി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഏത് കാര്യത്തിലും ആരെ പേടിക്കുക അള്ളാനെ പേടിക്കുക എനിക്ക് എന്റെ റബ്ബിനെ പേടിയ അവൻ വെറുതെ എന്നെ സിദ്ധിച്ചു വിട്ടതല്ല എന്റെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഞാൻ എനിക്ക് എന്റെ റബ്ബിനെ പേടിയ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ